നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ നമ്മളൊരു ദുരന്തപൂർണമായി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ഈ ഗന്ധത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന അരിയുടെ ഒരു ഗന്ധം, അത് നമ്മളുണ്ടാക്കുന്ന മാറ്റം, നമ്മുടെ സ്വീകരണം, അങ്ങനെയുള്ളൊരു പ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമി? തീർച്ചയായും. നമ്മൾ പറഞ്ഞ് കൊണ്ടുവന്നതിൽ ഭരണാധികാരികൾ, അതുപോലെ തന്നെ മതങ്ങളുടെ വികാസ പരിണാമങ്ങൾ, സംഘടിതമായ ജാതീയ പരിണാമങ്ങൾ, മനുഷ്യന് മനുഷ്യൻ ഒന്നാകെ ഒന്നാണെന്നുള്ള ബോധം, ഒരു പാരിസ്ഥിതിക പ്രതിഭാസത്തിൻ്റെ മുഖ്യധാരയാണ്. മനുഷ്യൻ ഭേദബുദ്ധിയോടുകൂടി കാണുന്ന ഒരവസ്ഥ, അവൻ്റെ തൊഴിൽപരമായി ഉണ്ടാകുന്നതാണ് പൗരാണിക കാലത്ത് നിലനിന്നിരുന്നത്. അതെ സ്വാമിജി. തൊഴിലിനെ ഗുണത്തെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണീയ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് വ്യവഹരിച്ചുകൊണ്ടാണ് പ്രകൃതിയുള്ള മനുഷ്യൻ്റെ തൊഴിൽ ഗുണങ്ങളും കാര്യങ്ങളും തെറ്റാണെന്ന് വ്യവഹരിച്ചുകൊണ്ടാണ് വളരെ ശക്തിപൂർവം മതങ്ങൾ, ജാതികൾ, വർണ്ണങ്ങൾ ഒക്കെ, അതിൻ്റെ ഉന്നതന്മാരെല്ലാം പേരിനോടൊപ്പമുള്ളതായ അവരുടെ ചിഹ്നങ്ങൾ വരെ മാറ്റിക്കൊണ്ട് സാമൂഹിക രംഗത്ത് പരിണാമം വരുത്തുവാൻ ഇറങ്ങി തിരിച്ചത്. അതെ സ്വാമിജി. അവരെ ഓരോരുത്തരെയും ചുറ്റിപ്പറ്റി ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുക വേണ്ടിയത്, അവയാകട്ടെ ഭിന്ന ഭിന്നങ്ങളായ ജീവിത മേഖലകളിൽ ജീവിക്കുന്നവർ, ഭിന്ന സ്വഭാവന്മാരായ ആളുകൾ, അതായത് ഭിന്ന ഗുണങ്ങളും ഭിന്ന കർമ്മ മേഖലകളും ഒക്കെയുള്ള ആളുകളാണ് ഈ സംയോജിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം അതിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊന്നിനോടുള്ള മമതയും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി അയാൾ നിലകൊള്ളുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ ആന്തരികമായി അയാളുടെ ജാതി, അയാളുടെ മതം, അയാളുടെ മറ്റ് വ്യവസ്ഥാപിതങ്ങളായ താല്പര്യങ്ങൾ, അയാളിലെ കുത്സിതങ്ങളായ അംശങ്ങൾ, ഇവയോട് പ്രതിബദ്ധതയുണ്ടായിരിക്കുമ്പോൾ അയാൾ പ്രസ്ഥാനത്തെയും കൊണ്ടാണ് കടന്നുപോകുന്നത്. പ്രസ്ഥാനിക വികാസത്തിൻ്റെ കാലമാണ്. ഇത് എത്രത്തോളം പാരിസ്ഥിതികങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നാം ചിന്തിക്കാറില്ല. അതെ സ്വാമിജി. വളരെ സജീവമായ സാമൂഹിക പ്രതിബദ്ധതയുള്ള, സാമാജികമായ ആവശ്യമെന്നെണ്ണാവുന്ന ഒട്ടു വളരെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട്. അതെ. ഒരാധ്യാത്മിക പ്രസ്ഥാനത്തിനുള്ളിൽ ആധ്യാത്മികതയോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ കടന്നുകൂടുകയും ആ ട്രസ്റ്റിൻ്റെ ബോഡിയിൽ ഉണ്ടാവുകയും അതിൻ്റെ പ്രവാചകനും പ്രചാരകനുമായി മാറുന്നുവെന്ന് അതിനകത്തുള്ളവരെ ധരിപ്പിക്കുകയും അയാളുടെ പ്രശസ്തിയും കാര്യങ്ങളുമെല്ലാം അതിൻ്റെ ഭൗതികമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കാമെന്ന് അതിലെ അംഗങ്ങൾ വ്യാമോഹിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായി അയാൾ പതുക്കെ പതുക്കെ ഈ സ്ഥാപനത്തെ മാറ്റിമറിക്കുവാൻ ഇടയുണ്ട് എന്ന കാര്യം പോലും അവർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ അയാൾ ഉണ്ടാക്കുന്ന സ്വാർത്ഥ ലാഭങ്ങളിൽ നിന്ന് പാരിസ്ഥിതികമായി വരുന്ന മാറ്റം. അതെ സ്വാമിജി. ഇത് മനസ്സിലായി സ്വാമിജി. രാഷ്ട്രീയ രംഗത്ത് വളരെ സങ്കീർണമാണ്. അതെ. വ്യവസായികൾ, വണിപ്രവരന്മാർ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ മേഖലകളിൽ കിടക്കുന്നവർ എല്ലാം എല്ലാ പ്രസ്ഥാനങ്ങളിലും സമ്മേളിക്കുവാൻ യോഗ്യത നേടുമ്പോഴെല്ലാം അവരുടെ അന്തർലീനമായിരിക്കുന്ന പ്രകൃതിയിലെ ഹിംസാത്മകമായ ഭാവഹാവാദികൾ പ്രസ്ഥാനത്തിൽ ദുരന്തം വിതച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ മൊത്തം പാരിസ്ഥിതികമായ തലങ്ങളിൽ വിഷലിപ്തമാക്കി മാറ്റുന്നു എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും നിർണായക പ്രശ്നം. ഓരോ വ്യക്തിയും കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ തലത്തിൽ, ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുതരം കുടിയേറ്റ മനോഭാവം പാരിസ്ഥിതിക മേഖലയെ തകർത്തു കളഞ്ഞിരിക്കുന്നു. മണ്ണിനോട്, നദിയോട്, മരങ്ങളോട് ഒക്കെ ഒരു മാതൃസങ്കല്പത്തിൽ നിലകൊള്ളുന്ന തലത്തിൽ നിന്ന്
ഇവയെല്ലാം ഒരു ഉപഭോക്താവിന് ഉപഭോഗത്തിനുള്ള ഉൽപ്പന്നമാണ് എന്ന് പണത്തെ ആധാരമാക്കി കാണുവാനുള്ളൊരു സംസ്കൃതി കുടിയേറ്റ സംസ്കൃതിയുടെ അന്തർധാരയാണ്. അതെ സ്വാമിജി. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടായത് കുടിയേറ്റത്തിൽ നിന്നാണ്. പാരിസ്ഥിതികമായി ലോകത്തെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ളത്, ലോകത്തെ ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ചിട്ടുള്ള അമേരിക്കയാണ്. അമേരിക്ക എന്ന രാഷ്ട്രം കുടിയേറ്റക്കാരുടെ അഭയകേന്ദ്രമാണ്. അനേക രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരാണ് അവിടെ ഉള്ളത്. ലോകത്തെ എല്ലാത്തിനെയും കുടിയേറ്റ മനോഭാവത്തോടെ കാണാനല്ലാതെ ആസ്വദിക്കുക, ഉപഭോഗം ചെയ്യുക, ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക, അതെൻ്റെ മണ്ണാണ്, എൻ്റെ അമ്മയാണ്, അതിൽ വീഴുന്ന ഓരോ മാലിന്യവും എൻ്റെ പരമ്പരയ്ക്കായിട്ടുള്ളതാണ് എന്ന തോന്നലില്ലാതിരിക്കണമെങ്കിൽ ആ മണ്ണ് ഉപഭോഗത്തിനാണ്. ഞാൻ എവിടെ നിന്നോ വന്നവനാണ്, എവിടേക്കോ പോകുന്നവനാണ്. ഇതൊരു താൽക്കാലിക താവളമാണ്. ഈ മനോഭാവം വരാതിരിക്കത്തക്ക വിധമുള്ള ഒരു കൽപ്പന പ്രാചീനനുണ്ടായിരുന്നു. അവൻ മണ്ണിനെ അമ്മയായും സൂര്യനെ പൂഷാവായും നദികളെ സിരകളായും ഒക്കെ കണ്ടിരുന്നു. എൻ്റെ രക്തധമനിക്ക് സമമാണ് എൻ്റെ നാട്ടിലെ നദികൾ. മഹാനദികൾ മഹാധമനികളാണ്. സപ്തമഹാധമനികൾ ശരീരത്തിലുള്ളതുപോലെ സപ്തനദികളുണ്ട്. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി. എൻ്റെ സപ്തധമനികൾ പോലെയാണ് ആ സപ്തനദി. എൻ്റെ മസ്തിഷ്കത്തിൽ അതിനൊരു ചെറിയ മാലിന്യമുണ്ടായാൽ എൻ്റെ ശരീരത്തിലാണ് ആ മാലിന്യം വരുന്നതെന്ന് സങ്കല്പിക്കാൻ കഴിയുക. ഹരിദ്വാറിൽ നിങ്ങൾ പോയപ്പോ ആ ഗംഗയ്ക്ക് മാലയിടുന്ന പ്രക്രിയ കണ്ടോന്നറിയില്ല? കണ്ടിരുന്നു. ഗംഗ ആരതി. അതൊരു മഹാനുഭവമായിരുന്നു സ്വാമിജി. ഒരു നദിയെ അമ്മയായി സങ്കല്പിക്കുക, പൂജിക്കുക. അപ്പോൾ അതിനോട് പെരുമാറുമ്പോഴെല്ലാം ബഹുമാനത്തോടെ പെരുമാറുവാനിടയുണ്ടാവും. അതെ. അതിൻ്റെ തീരത്തിരുന്ന് ഗംഗാ അഷ്ടകങ്ങൾ ചൊല്ലുക, ഗംഗാ സ്തോത്രങ്ങൾ. വാൽമീകൃതവും കാളിദാസകൃതവും ശാങ്കരകൃതവുമൊക്കെയായവ ജനങ്ങളിരുന്നിങ്ങനെ ചൊല്ലുക, അതൊക്കെ കണ്ടു കാണും. കണ്ടു സ്വാമിജി. അവരുടെ ഹൃദയത്തിലൊക്കെ ഗംഗ ഒരു വികാരമായിരുന്നു, വികാരമായി മാറുക. അങ്ങനെ തൻ്റെ നാട്ടിലെ നദികളെ പവിത്രമായി കാണേണ്ടതില്ല, പൂജിക്കേണ്ടതില്ല, അത് വെറും വെള്ളമാണ് എന്ന് പഠിപ്പിച്ചിട്ട് അതിനെ മാലിന്യമുക്തമാകാൻ കോടികൾ ചെലവാക്കുക. ഇതൊരു വല്ലാത്ത പ്രതിഭാസമാണ് സ്വാമിജി. ഭരണാധികാരികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, സംഭവമാണ്. ഇതിൽ നർമ്മദയും മറ്റും വളരെ കൂടിയ തരം വിത്തുകൾ ഉതിർത്തിരുന്നതാണ്. പറയൂ സ്വാമിജി. നർമ്മദയ്ക്ക് പരിക്രമണം ചെയ്താണ് സന്യാസം ഉണ്ടാകുന്നത്. പറയൂ സ്വാമിജി. ഗുരു ദീക്ഷിതനാകാൻ പോകുന്നവനോട് ശൈവസങ്കല്പങ്ങൾ ഉറങ്ങുന്ന നർമ്മദയ്ക്ക് പരിക്രമണം ചെയ്തു വരാൻ പറയും. നീ പോകുമ്പോൾ നർമ്മദാ പരിക്രമണ വേളയിൽ എവിടെയെങ്കിലും വെച്ച് നിനക്ക് ചമൽക്കാരം ഉണ്ടാവും. നർമ്മദയെ മാതാവായി കണ്ട് നർമ്മദയ്ക്ക് പരിക്രമണം ചെയ്ത് പ്രദക്ഷിണം ചെയ്യുക, വർഷങ്ങളെടുക്കും. അതിലേത്
ഏതെങ്കിലും ഭാഗത്തെത്തുമ്പോൾ നിനക്കൊരു അനുഭൂതി ഉണ്ടായാൽ നീ തിരിച്ചു വരണം എന്നെ കാണാൻ. എനിക്കതറിയും. നീ ബ്രഹ്മ വളച്ചസ് ആയിട്ടുണ്ടെങ്കിൽ നീ ദീക്ഷിതനാണ്, നിനക്ക് ഞാൻ ദീക്ഷ തരും. വെള്ളം വയ്ക്കുന്നതിന് വേണ്ടി, മാറ്റി ഒഴുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അതിക്രമം നടന്നിട്ടുള്ളത് നർമ്മദയ്ക്ക് മേലാണ്. മനസ്സിലായി സ്വാമിജി. ഒരുപാട് ഡാംസ്, പിന്നെ നർമ്മദാ ബചാവോ ആന്തോളൻ ദീദി വളരെ ഗംഭീരമായി നയിക്കുകയുണ്ടായി. പക്ഷെ അതിന് ജീവനുള്ളതുപോലെയുള്ള പ്രാചീന സങ്കല്പത്തെ വെച്ചുകൊണ്ടായിരുന്നു ആ ആന്തോളനെങ്കിൽ ഒരിക്കലും അതിന് കുറുകെ കെട്ടാനാവുമായിരുന്നില്ല. അതിലെ ജലത്തെ സാധാരണ ജലമെന്ന പോലെ സമീപിക്കുകയും സാധാരണ നദിയെന്ന പോലെ സമീപിക്കുകയും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വരാവുന്ന വിപത്തുകളെപ്പറ്റി പറയുകയും ചെയ്യുമ്പോൾ അതൊരു വികാരമായി മാറുന്നില്ല ജനത്തിന്. ജനാധിപത്യം വികാരങ്ങളുടെ കലവറയാണ്. ഇത് വളരെ സ്വാമിജി അല്ല, ശരിയാണ് സ്വാമിജി. അങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോവുകയാണ്, ആ സമരം അങ്ങനെ പരാജയപ്പെട്ടു എന്നല്ല, അത് ആ രീതിയിൽ പരിണമിച്ചത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അല്ലേ സ്വാമിജി? തീർച്ചയായും. നദിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പാരസ്പര്യം വളർത്തിക്കൊണ്ടാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുക. അതെ സ്വാമിജി. നിങ്ങളുടെ നിത്യ നൈമിത്തികമായ ഒരാവശ്യത്തോട് ബന്ധപ്പെട്ടൊരു വികാരത്തെ നശിപ്പിക്കുവാൻ ഒരു ഭരണാധികാരിയെയും ജനം വിടില്ല, ഒരു കച്ചവടക്കാരനെയും വിടില്ല ജീവിച്ചിരിക്കുന്നിടത്തോളം. അതെ സ്വാമിജി. ആ ഒരു വൈകാരിക ബന്ധം പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഏറ്റവും മുൻപിലുള്ളതാണ്. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത്, ഇവ മുഴുവൻ ചുട്ടുകളയുമ്പോൾ, ഈ ഫാക്ടറികൾ മുഴുവൻ വരുമ്പോൾ, നദികളുടെ സ്വച്ഛന്ദമായ ഒഴുക്ക് നിന്ന് മാലിന്യങ്ങൾ നിറയുമ്പോൾ, ഗന്ധവതിയായ പൃഥ്വിയുടെ ഗന്ധം മാറ്റം വരുമോ? അതിനാണ് ഒരു ചോദ്യം ചോദിച്ചത്. നമ്മൾ വളരെ കൂടിയ വസുമതിയും മറ്റും കേരളത്തിൽ കൊണ്ടുവന്ന് വിതയ്ക്കുമ്പോൾ ഗന്ധമിന്നില്ല. അല്പം കൂടി നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ നാട്ടിൽ ധാരാളം പൂവൻ വാഴയുണ്ടായിരുന്നു, മൈസൂർ പൂവൻ വാഴയുണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു, മാവ് ഉണ്ടായിരുന്നു, പ്ലാവ് ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറേയെല്ലാം ഉണ്ട്. പലതരം പുതിയ വെറൈറ്റികളിൽ നിന്ന് നമ്മുടെ കാർഷിക ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുമുണ്ട്, പല ക്രോസിലും പലതരത്തിലും. ഗന്ധം കൊണ്ട്, സ്പർശം കൊണ്ട്, രൂപം കൊണ്ട്, ശബ്ദം കൊണ്ട്, രസം കൊണ്ട്, ഒരു ആഹാരം കഴിക്കുന്നു എന്നുള്ളതിന് പലതരം മനുഷ്യനിർമ്മിതങ്ങളായ ചേരുവകളിൽ ഒന്നും തിരിച്ചറിയാത്ത കുറേ എരിവും പുളിയും ഒക്കെ ചേർത്ത് വയ്ക്കുകയും ആ വസ്തുക്കളിലേക്ക് ഗന്ധവതികളായ ഏലക്കായുടെയും മറ്റുള്ളതിൻ്റെയും ഒക്കെ ഇത് വാരിക്കൂട്ടുകയും ചെയ്ത് യഥാർത്ഥത്തിലുള്ള വസ്തുവിൻ്റെ ഗന്ധത്തെ നശിപ്പിച്ചു തരുന്ന ഒരു ഭക്ഷണക്കൂട്ട് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ലാതെ ശരിയായ ഗന്ധമുള്ള ചേമ്പും ചേനയും കാച്ചിലും ശരിയായ രുചികളുള്ള സാധനങ്ങളും അതിൻ്റെ രുചിയിൽ കഴിക്കുന്ന മനുഷ്യരെ ഇക്കാലത്ത് കാണാൻ പറ്റും. വളരെ അപൂർവമാണ് സ്വാമിജി. എന്താണ് അഥവാ അത്തരം സാധനങ്ങൾ ഇന്ന് വിളയുന്നുണ്ടോ നമ്മുടെ വയലേലകളിൽ, നമ്മുടെ കൃഷിയിടങ്ങളിൽ? നൂറ് കിലോയും 150 കിലോയും ഉള്ളൊരു ചേന എടുത്താൻ വിളയിച്ചു, ആ ചേനയുടെ രസം, വീര്യം, വിഭാഗം, പ്രഭാവം, ആ ചേനയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, ജൈവഘടകങ്ങൾ, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് തുടങ്ങി അതിനെ വ്യവച്ഛേദിച്ചു കൊണ്ടിരാവുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ ഘടകങ്ങൾ,
ഈ ഘടകങ്ങളിലുള്ള പ്രാചീനവും ആധുനികവുമായവയിലെ വ്യത്യാസങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ശീലഗുണങ്ങളോടുള്ള എതിർപ്പ് കൊണ്ട് ഉണ്ടാക്കാവുന്ന രോഗങ്ങൾ. ഘടകങ്ങളിൽ വന്നിരിക്കുന്ന വ്യതിയാനം കൊണ്ട് കാലവുമായി പ്രതിപ്രവർത്തിച്ച് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം മുതലായവയിൽ മനുഷ്യനിൽ ഉണ്ടാക്കാവുന്ന പരിണാമഭേദങ്ങൾ, അവൻ്റെ സ്വഭാവത്തിൽ, ബുദ്ധിയിൽ, അവൻ്റെ വിചാര വികാരങ്ങളിൽ, അവൻ്റെ ഓരോ അവയവങ്ങളിൽ, കിഡ്നിയിൽ, ഹൃദയത്തിൽ ഒക്കെ വരുത്താവുന്ന ഭേദങ്ങൾ, പ്രകാരഭേദങ്ങൾ. ശാസ്ത്രം ഇവയൊക്കെ നോക്കിക്കണ്ടിട്ടാണോ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളെ ഇറക്കിത്തരുന്നത്? അതിലൊരു വ്യാവസായിക പ്രാധാന്യത്തിൽ വ്യവസായികളുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ മാത്രമാണോ ഭരണാധികാരികൾക്കും ശാസ്ത്രകാരന്മാർക്കും ബാധ്യതയുള്ളത്? ഇത് മേടിച്ചെടുക്കുന്ന ഉപഭോക്താവിനും ഇത് കഴിക്കുന്നവനും ഒന്നും യാതൊരു സ്ഥാനവും ശാസ്ത്രകാരൻ്റെയും ഭരണാധികാരികളുടെയും ഹൃദയത്തിലില്ലെന്നുണ്ടോ? ഇതൊക്കെ വളരെ നിർണായകങ്ങളായ പ്രശ്നങ്ങൾ. അതെ സ്വാമിജി, ഇവിടെയാണ് നേരത്തെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് എന്ന് സ്വാമിജി പറഞ്ഞത് വളരെ പ്രധാനമുള്ളതാണ്. അതെ, ഇവിടെയാണ് ഭൂമിയുടെ ഗന്ധത്തിന് പരിണാമം വരുന്നു. ഗന്ധവതിയായ പൃഥ്വിയുടെ ഗന്ധത്തിന് പരിണാമം വരുന്നു എന്ന് പറഞ്ഞാൽ പൃഥ്വി പരിണമിക്കുകയും വാർദ്ധക്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ശൈശവം നഷ്ടപ്പെടുകയും യൗവനം നഷ്ടപ്പെടുകയും വസുന്ധര, വീരപ്രസുവായ വസുന്ധര മെനോപോസ് കഴിഞ്ഞ് വന്ധ്യത ബാധിച്ച് വാർദ്ധക്യത്തിലേക്കെത്തി മൃത്യുവിന് തയ്യാറെടുക്കുന്നുവോ മനുഷ്യൻ്റെ വികാസ പരിണാമം പോലെ വസുന്ധരയ്ക്കൊരു വികാസ പരിണാമം ഉണ്ടായിരിക്കുമോ? ഇവിടെയാണ് നമ്മൾ വർദ്ധിപ്പിച്ചുവിടുന്ന ഈ കാർബണും ഇതിൻ്റെ സംയുക്തങ്ങളും സൂര്യതാപത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമാവുകയും അളവില്ലാത്ത താപം മുകളിൽ നിന്നുണ്ടാവുകയും ആ താപം മുകളിൽ നിന്ന് വരുമ്പോൾ അടിയിൽ ഭൂമിയുടെ അഗാധ ഗർത്തത്തിൽ കിടക്കുന്ന വിഷവന്നി അനന്തൻ്റെ വിഷമെന്നാ പറയാം, അതുമായി കൂടിച്ചേരുകയും ഭൂമിയുടെ ഗന്ധം കാറ്റു വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഭൂമി ജലമായി പരിണമിക്കുമെന്നാണ്. ഈ ഭൂമി അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നതോടുകൂടി, ഭൂമിയുടെ ഗുണം ഗന്ധമാണ്, പൃഥ്വിയംശത്തിന് ഗന്ധമാണ് ഗുണം, സ്ഥൂലഭൂതമായ പൃഥ്വിയുടെ ഗന്ധം നഷ്ടപ്പെടുമ്പോൾ പൃഥ്വി ജലീയ ധാതുവായി പരിണമിക്കുന്നു. പൃഥ്വി ജലമായി പരിണമിക്കുന്നു, ജലമായിത്തീരുന്നു, ജലത്തിലേക്ക് ചെന്ന് ലയിക്കുന്നു. അവരുപയോഗിക്കുന്ന ഭാഷ ജലത്തിൽ വിലയം പ്രാപിക്കുന്നു. പൃഥ്വിയാകാനുള്ള സാധ്യതകളെയെല്ലാം ബീജരൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് പൃഥ്വി അല്ലാതായിത്തീർന്ന് ജലത്തിൽ ലയിക്കുകയും പിന്നീടൊരു പരിണാമത്തിൽ ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടാകാൻ പാകത്തിന് ജലത്തിൽ ചെന്ന് ലയിക്കുന്നു, വിലയം പ്രാപിക്കുന്നു. മനസ്സിലായി സ്വാമിജി. ഇതിനകത്ത് ചേതനനായി പൃഥ്വി വളർത്തിക്കൊണ്ടുവന്ന ജീവജാലങ്ങൾ സ്വജീവിതവും മാതാവായ പൃഥ്വിയുടെ ജീവിതവും തകർക്കുമാറി ജീവിച്ചതിൻ്റെ പ്രത്യാഘാതമാണ്. ഇതിനെ വളരെ സജീവമായി പ്രളയത്തിലേക്കുള്ള യാത്രയെന്ന് പ്രാചീനർ കരുതുന്നു. സൃഷ്ടികൽപ്പവും സ്ഥിതികൽപ്പവും സംഹാരകൽപ്പവും പ്രളയകൽപ്പവും പ്രകർഷേണയുള്ള ലയം, നല്ലതുപോലെ പൃഥ്വി ലയിക്കുന്നു. അവ പൃഥ്വി ലയിക്കാറാകുമ്പോഴാണ് പൃഥ്വിയുടെ ഗന്ധം നഷ്ടപ്പെടുന്നത്. പറയുമ്പോൾ പേടിയാവുന്നല്ലോ സ്വാമിജി. 50 കൊല്ലം മുമ്പ് നിങ്ങൾ കഴിച്ചിട്ടുള്ള പൈനാപ്പിൾ ആ ഗന്ധത്തോടുകൂടി ഇന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ മണ്ണിന്റെ ആ ഗുണം നഷ്ടപ്പെട്ടു എന്ന് കരുതണം അല്ലേ സ്വാമി? തീർച്ചയായും.
എല്ലാ വസ്തുക്കളുടെയും ഗന്ധത്തിൽ പരിണാമം വന്നുവെങ്കിൽ പൃഥ്വി ഗുണം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. നിങ്ങൾ കുട്ടിക്കാലത്ത് കഴിച്ച വെണ്ണ, കുട്ടിക്കാലത്ത് കുടിച്ച പാല്, കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള ചേമ്പ്, ചേന, കാച്ചിൽ, പൊളിച്ചു തിന്ന പഴം, ചക്കപ്പഴം, ചുട്ട ചക്കക്കുരു, ഇങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ നിങ്ങളുടെ നാവിക്കിടപ്പുണ്ട്, ശീലം കൊണ്ടുണ്ട് സ്വാമിജി. തീർച്ചയായും അതൊക്കെ ഇന്നും ഒരു രസം കൊണ്ടെടുത്ത് കഴിക്കുമ്പോൾ എന്തു പറ്റി, എൻ്റെ നാവിന് വന്ന മാറ്റമാണോ, എനിക്ക് വന്ന മാറ്റമാണോ, ഈ സാധനത്തിന് വന്ന മാറ്റമാണോ, ഇതിനോടുള്ള സമീപനത്തിന് വന്ന മാറ്റമാണോ, പഴയ രുചി കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് സ്വാമിജി. വെറുതെ പറയുകയാണോ? അല്ല സ്വാമിജി, തീർച്ചയായും. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സെൻസസ് എടുത്താൽ ഓരോ കൊല്ലവും ഈ പരിണാമം സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായും സ്വാമിജി. അല്ല, നമ്മുടെ ഈ ഗ്രഹാതിരത്വം എന്ന് പറയുന്നൊരു ഒരു ഏരിയ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ പഴയകാല രുചിയും മണവും ഇതൊക്കെ ബന്ധപ്പെടുത്തി വീടിനെ അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മുടെ സാഹിത്യകൃതികളും ഇതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അവയൊക്കെ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ കഴിച്ചൊരു ആഹാരത്തെ പറ്റി മാത്രം അവർ സംസാരിക്കും. കുട്ടിക്കാലത്തെ മെഴുക്കുവരട്ടി, കുട്ടിക്കാലത്തെ ഇതൊക്കെയാണ്. പക്ഷെ ആ വെളിച്ചെണ്ണയുടെ അന്നത്തെ ഗന്ധം ഇന്ന് ആട്ടിയെടുക്കുമ്പോഴുള്ള വെളിച്ചെണ്ണയുടെ ഗന്ധം, ഇന്ന് വെളിച്ചെണ്ണ വിൽപ്പനക്കാരൻ വെളിച്ചെണ്ണയുടെ കനപ്പ് മാറ്റുന്നതിന്, വെളിച്ചെണ്ണയുടെ ഗന്ധം നിലനിർത്തുന്നതിന് പെട്രോൾ ചേർക്കുകയാണ്. ഒരു പെട്രോളിയം ഉൽപ്പന്നം ചേർക്കുകയാണ്, പെട്രോൾ അല്ല, ലിക്വിഡ് പാരഫിൻ. അത് കേട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഇതിന് കനപ്പ് വരാതിരിക്കുകയും ഗന്ധം എടുത്തു പിടിക്കുകയും ചെയ്യുകയാണ്. അതെ, സിന്തറ്റിക്. പഴയ കാലത്ത് അത് ഭൂഗർത്തത്തിൽ നിന്ന് ഗന്ധമില്ലാത്ത ഒരു വസ്തു, ഗന്ധത്തെ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു വസ്തു, ഗന്ധമുള്ളതിൻ്റെ ഗന്ധത്തെ വലുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയയിലേക്ക് വരുമ്പോൾ ഗന്ധം വൃദ്ധിക്ക് കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഇത് വളരെ നിർണായകമാണ്. കാരണം നെല്ലിൻ്റെ, അരിയുടെ, ഗോതമ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ ഈ വ്യതിയാനം ലോകത്ത് വരികയാണ്. അപ്പോൾ താപനിലയിൽ മാറ്റം വരുന്നു, മഞ്ഞ് കുറയുന്നു, മഞ്ഞ് ഹിമാലയൻ പീക്കിൽ നിന്ന് മഞ്ഞ് കൂടുതലായി ഉരുകുന്നു. ഇത് പഴയ കാലത്ത് ചില ക്ഷേത്രങ്ങളിലൊക്കെ നോക്കിക്കണ്ടിരുന്നു. അവിടെ വെണ്ണ കൊണ്ടുപോയി ഇടും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മുകളിൽ. അങ്ങനൊരു ക്ഷേത്രം തൃശ്ശൂരുണ്ട്, വെണ്ണയുടെ മലയാണ്, നെയ്യുടെ മല, നെയ്യാണ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ആ നെയ്യ് അവിടെ കിടന്ന് മലയായിരിക്കുകയാണ്. ഇടയ്ക്ക് ചില വർഷങ്ങളിൽ മഞ്ഞ് നെയ്മല ഇടിഞ്ഞു വീഴും. അപ്പോൾ പുരാണഘൃതം എന്ന പേരിൽ ഔഷധിയിലും മറ്റും കിട്ടുന്നത് അത് ഉരുക്കിയിട്ട് വന്ന സാധനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നെയ്യാണ് ആ കട്ടയായിരിക്കുന്നത്. അപ്പോൾ പഴയ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇത് ഉരുകി വീഴുമ്പോൾ ഇതിൻ്റെ ഉരുകലിലുള്ള ചൂട് ഈ അന്തരീക്ഷത്തിന് അകത്തു വന്ന് വീഴുമ്പോൾ ലോകത്തിൻ്റെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നു എന്നാണ് വിശ്വസിച്ചത്. മനുഷ്യൻ്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് സങ്കീർണതയുണ്ടാകുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഒരു സ്പന്ദമാവിനി പോലെ. ആ ഇന്നുവരെ അതെങ്ങനെയാണ് ആ സ്പന്ദമാവിനിയെ, ആ വെണ്ണ അല്ല ആ നെയ്യ് ആ പ്രത്യേക ഊഷ്മാവിൽ ഗർഭഗൃഹത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചത് എന്ന് നമ്മൾ പഠിച്ചു നോക്കുന്നില്ല.